ഫ്രൈസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, പേപ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് തോണിയും ഹൗസ് ബോട്ടും ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും പേപ്പർ ഉപയോഗിച്ച് തോണി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഹൗസ് ബോട്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കും. ഇനി ഹൗസ് ബോട്ട് ഉണ്ടാക്കാൻ എന്തെല്ലാമാണ് നമുക്ക് ആവശ്യമെന്ന് നോക്കാം. അതിനായി കളർ A4 ഷീറ്റ് വേണം, ഗമ്മ് വേണം, പിന്നെ സ്കെയിലും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഈ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ മടക്കുന്നു. ഇങ്ങനെ മടക്കിയതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ പകുതി ഇങ്ങനെ മടക്കുന്നു. നേരെ തിരിച്ചു വെച്ചിട്ടും ഇങ്ങനെ മടക്കുന്നു. ഇങ്ങനെ മടക്കിയ ശേഷം ഇതുപോലെ ശ്രദ്ധിച്ച് നന്നായി മടക്കുക. ഇങ്ങനെ രണ്ട് വശത്തും ചെയ്യണം. ഈ വശത്തും നമ്മൾ അതേപോലെ തന്നെ മടക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇതുപോലെ ശ്രദ്ധിച്ച് ഇങ്ങനെ മടക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് നന്നായി മടക്കുക. വീണ്ടും നമ്മൾ തിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ മടക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മടക്കുക. ഈ വശത്തും അതുപോലെ തന്നെ ചെയ്യുക. ഇപ്പോൾ രണ്ട് വശവും ഇങ്ങനെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പകുതി ഇങ്ങനെ എടുത്ത് മടക്കുക. മറുവശവും അതുപോലെ തന്നെ ചെയ്യുക. അതിനായി സ്കെയിൽ ഉപയോഗിച്ച് ശരിക്കും മടക്കുക. എന്നിട്ട് ശരിക്കൊന്ന് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ ഇത് തുറക്കാൻ പോവുകയാണ്. അതിനായി ഇങ്ങനെയായിരിക്കും നമ്മുടെ ബോട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഈ രണ്ട് വശത്ത് പിടിച്ചിട്ട് ശ്രദ്ധിച്ച് നമ്മളിത് തുറക്കുകയാണ്. തുറക്കുമ്പോൾ വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ തിരിച്ചു വെച്ചിട്ട് ഇവിടെയൊക്കെ ശരിയാക്കി കൊടുത്തു. അപ്പം നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ബോട്ട് റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു കഷ്ണം പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. അതിനായി ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് എടുത്തത്, സാധാ A4 ഷീറ്റ് തന്നെ.
നിങ്ങൾക്ക് കട്ടിയുള്ള പേപ്പർ എടുക്കാം, അതായിരിക്കും ഒന്നുകൂടി ഉചിതം. അപ്പൊ നമ്മള് ഗം യൂസ് ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അറ്റത്ത് രണ്ടിടത്തും ഗം തേക്കുക. അതിനുശേഷം പതുക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒരു ഭാഗം അമർത്തിക്കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗവും ഇവിടെ ഉൾവശത്തേക്ക് കയറ്റി ശരിക്കും ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ മനോഹരമായ ഹൗസ് ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോണിയാണ്. നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തോണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു A4 ഷീറ്റ് അഥവാ കളർ പേപ്പർ മാത്രം മതി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാനിങ്ങനെ പേപ്പർ എടുത്തു. ഇനി ഇതിനെ നേരെ പകുതിയായി മടക്കി ശ്രദ്ധിച്ച് വൃത്തിയായി മടക്കുക. അതിനുശേഷം ഇങ്ങനെ മടക്കുക. ഇനി ഈ മടക്ക് നമ്മൾ ഇങ്ങനെ നിവർത്തുക, ഇങ്ങനെ. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ വെച്ചിട്ട് മടക്കുക, ശരിക്കും മടക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലും ചെയ്യുകയാണ്. ഇങ്ങനെ തന്നെ നടുഭാഗത്തേക്ക് എടുത്തിട്ട് ശ്രദ്ധിച്ച് മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെ വരുന്ന ഫസ്റ്റ് ലെയർ എടുത്തിട്ട് ഇതാ ഇങ്ങനെ മടക്കുക. വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ ഭാഗവും അതുപോലെ തന്നെ മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ പിടിച്ച് അതൊന്ന് തുറക്കാൻ പോവുകയാണ് നമ്മൾ. എന്നിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പം ഇങ്ങനെ വെക്കുമ്പം ഈ ഭാഗമൊക്കെ ശരിക്കും ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ഇവിടെയൊക്കെ നേരെയാക്കി കൊടുക്കുക. ഇത് തിരിച്ചിട്ടിട്ടും അതുപോലെ തന്നെ ഇത് നേരെയാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഭാഗമെടുത്ത് ഇവിടേക്ക് മടക്കുന്നു, ശരിക്കും മടക്കുക. വീണ്ടും ഇത് തിരിച്ചു വച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക, ശ്രദ്ധിച്ച് വൃത്തിയായി മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ വച്ചിട്ട് ഇത് തുറക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക, എന്നിട്ട് നമർത്തി കൊടുക്കുക. ഇനി ഇതെടുത്ത് വീണ്ടും ഫോൾഡ് ചെയ്യുക. തിരിച്ചു വെച്ചിട്ടും അതേ ഫോൾഡ് വീണ്ടും ചെയ്യുക. ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും ഇത് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക.
ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. പതുക്കെ ഇതിൻ്റെ ഈ കോർണേഴ്സ് പിടിച്ചിട്ട് ശ്രദ്ധിച്ച് നമ്മൾ നിവർത്താൻ പോവുകയാണ്. അപ്പം നമ്മളിതിനെ നിവർത്തിയിട്ടുണ്ട്. മനോഹരമായ നമ്മുടെ തോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിനെ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കുകയാണ്. കൂട്ടുകാരെല്ലാവരും ഹൗസ് ബോട്ടും തോണിയും ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക.